നിങ്ങളുടെ ആഭരണം പറയട്ടെ ചുങ്കത് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം സ്വന്തമായ അഭിനയ ശൈലി കൊണ്ടും പാടവും കൊണ്ടും മലയാള സിനിമയ്ക്ക് കയ്യൊപ്പ് പതിപ്പിച്ച ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മടൊപ്പമുള്ളത് നമ്മുടെ സ്വന്തം സംയുക്ത നമസ്കാരം താങ്ക് സോ മച്ച് ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് കുറേ നാളുകൾക്ക് ശേഷം ഏകദേശം ഒരു വർഷമായി കാണില്ലേ നമുക്കൊരു കോവിഡിൻ്റെ ഒരു ബ്രേക്ക് ഒക്കെ വന്നിട്ട് അതിനുശേഷം മലയാള സിനിമ തിയേറ്ററിലേക്ക് വന്നപ്പോൾ അത് ജനങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വെള്ളത്തെക്കുറിച്ച് സംയുക്തകൂടെ ഒരു ഭാഗമാണ് അതിൻ്റെ ഒരു വലിയ ഭാഗം എന്ന് തന്നെ പറയാം വെള്ളത്തെ കുറിച്ച് എന്താണ് സിനിമയെ കുറിച്ച് വെള്ളം എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ് വൈസും അതിൻ്റെ മേക്കിംഗ് വൈസും അല്ലെങ്കിൽ എൻ്റെ ഒരു പെർഫോമൻസ് വൈസും എൻ്റെ എനിക്ക് തന്ന ക്യാരക്ടറും അല്ലാണ്ട് എല്ലാം കൊണ്ടും എനിക്കത് ഭയങ്കര ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ആയിരുന്നു എനിക്ക് വെള്ളം പക്ഷേ വെള്ളത്തിൻ്റെ ഷൂട്ട് ഏത് നമ്മൾ തുടങ്ങുന്ന ടു തൗസൻഡ് നയൻറ്റീൻ എൻ്റിലാണ് ഡിസംബർ നവംബറിലൊക്കെ തുടങ്ങി അത് പിന്നെ ജാനുവരി തുടക്കത്തിൽ അത് പാക്കപ്പ് ചെയ്തു ഉടനെ തന്നെ റിലീസ് എന്നുള്ളൊരു പ്ലാനിലായിരുന്നു അതായത് സമ്മറിൽ റിലീസ് ചെയ്യാനുള്ള ഒരു പ്ലാനായിരുന്നു ട്വന്റി ട്വന്റി പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു ഒരു ബ്രേക്ക് വന്നു ആ വലിയ ബ്രേക്ക് വന്ന സമയത്ത് പിന്നെ വലിയ ചർച്ചകൾ തന്നെ നടന്നു അതായത് ഈ ഒ ടി ടി ഓൺലൈൻ റിലീസിന് പോകണോ അതോ തിയേറ്ററിലേക്ക് കാത്തു നിൽക്കണോ കാരണം ഒരു അൺസർട്ടനിറ്റി വരുന്ന സമയത്ത് എല്ലാവരും പതറിപ്പുകയാണ് സാധാരണ എന്ത് ചെയ്യണം എന്നറിയില്ല കാരണം ഫ്യൂച്ചറിലോട്ട് ആ ഒരു പേഷ്യൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഒക്കെ നമുക്ക് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ലൈഫാണ് എല്ലാവരും കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്നത് അപ്പോ അങ്ങനെ ഒരു ക്വസ്റ്റിൻ വന്നെങ്കിലും പിന്നീട് പ്രൊഡ്യൂസേഴ്സ് തീരുമാനിച്ചു ഇന്ന് തിയേറ്റർ തുടങ്ങുന്നു അന്ന് മതി റിലീസ് എന്ന് തീരുമാനിച്ചു അതേപോലെ തന്നെ ഫസ്റ്റ് മലയാള സിനിമ തിയേറ്ററിൽ തുറന്നു ആദ്യം വരുന്ന മലയാള സിനിമയായി വെള്ളം മാറി ആ തുടക്കത്തിലെ ദിവസത്തിലൊരു എന്താ പറയുക സിനിമയ്ക്ക് വളരെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു കാണുന്നവരെല്ലാവരും ഭയങ്കര പെർഫോമൻസിനെ കുറിച്ച് അതെ എല്ലാം നല്ലത് പറഞ്ഞു പക്ഷേ ഈ ആൾക്കാർ ആൾക്കാർ വരുന്നത് കൂടി കൂടി അതായത് ഫസ്റ്റ് ദിവസത്തിനെക്കാട്ടിലും രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും ആയപ്പോൾ കൂടി വരാൻ തുടങ്ങി എനിക്ക് തോന്നുന്നു ഇനീഷ്യ ഇനീഷ്യലി എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു ഇതുണ്ടായിരുന്നു തിയേറ്റർ സേഫ് അവിടെയുള്ള ഒരു സേഫ്റ്റിയെക്കുറിച്ച് പക്ഷെ അത് പിന്നീട് ഓരോ ദിവസം കഴിയുന്നതോറും മാറി വരികയും പിന്നീടൊരു ഒരു എന്താ പറയുക ഒരു കംപ്ലീറ്റ്ലി ബാക്ക് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പോഴും ഫിഫ്റ്റി പെർസെൻ്റ് ഒക്യുപ്പൻസിള്ളൂ അതാണ് അതിൻ്റെ സേഫ്റ്റി നോംസ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പോകുന്നു എൻ്റെ അറിവിൽ സംയുക്ത നല്ലൊരു ക്രിറ്റിക്സ് ആണ് അപ്പോൾ ഏതൊരു ഫിലിം നമ്മളിപ്പോ കാണുന്ന ഫിലിം ആയിക്കോട്ടെ സംയുക്ത അഭിനയിച്ച സിനിമ ആയിക്കോട്ടെ പക്ഷെ അതിനെല്ലാം നല്ലൊരു ക്രിറ്റിക്ക് വ്യൂവിൽ കാണാൻ വേണ്ടിയിട്ട് സംയുക്ത സാധിച്ചിട്ടുണ്ട് വെള്ളം എന്ന് പറയുന്ന സിനിമ ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് കുറച്ച് ചെയ്യേണ്ട ക്യാരക്ടറാണ് കുറച്ച് പഠിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് എങ്ങനെയാണ് ക്രിറ്റിക്കലി ഒരു സിനിമയെ കാണുന്നത് എനിക്ക് കൃത്യമായിട്ട് ഒരു സിനിമ ചെയ്യുന്നതിൽ ഒരു ഒരു ധാരണയാണ് എന്തിനാണ് ഞാൻ ആ സിനിമ ചെയ്യുന്നു എന്നുള്ളത് ഞാനങ്ങനെ ഭയങ്കര സെലക്റ്റീവായിട്ടുള്ളൊരു ഇതുവരെ എനിക്കൊരു റോഡ് മാപ്പ് ഞാൻ വെച്ചിട്ടുണ്ട് ഒരു പോയിന്റിൽ ഞാൻ എനിക്ക് ഇന്ന രീതിയിലുള്ള സിനിമകൾ എക്സ്പ്ലോർ ചെയ്യും ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം അത് കഴിഞ്ഞിട്ടൊരു പോയിന്റിലാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ദാറ്റ് വൺ സിനിമ അത് മതി അങ്ങനെ ഒരു പോയിന്റിൽ ഞാൻ എത്തുന്നേ ഉള്ളൂ ഇപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നുന്ന സിനിമകളെല്ലാം എവിടെയെങ്കിലും ഒരു ഫാക്ടർ എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നി കഴിഞ്ഞാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് പോകുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ആഫ്റ്റർ വെള്ളം ഞാൻ കുറച്ചും സെലക്റ്റീവ് ആയിരുന്നു വെള്ളം എനിക്ക് ആ ക്യാരക്ടർ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് എവിടെയോ ഒരു കംപ്ലീറ്റ് കോൺഫിഡൻസ് ഒരു ഡയറക്ടർക്ക് വന്നിട്ടുണ്ട് കാരണം അങ്ങനെ ഒരു ക്യാരക്ടർ എന്നെ ഏൽപ്പിക്കാനായിട്ട് ആ ക്യാരക്ടർ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ആ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട രംഗങ്ങൾ രംഗങ്ങളുടെ ഭാഗമാണ് ആ കഥാപാത്രം അപ്പൊ ഇതെല്ലാം തന്നെ എന്നെ അത് ഏൽപ്പിക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ പെർഫോമൻസിൽ കോൺഫിഡൻസ് ഉണ്ട് അത് ഞാൻ ചെയ്യുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നി അപ്പോൾ സിനിമയ്ക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട് മുരളിയുടെ വൈഫായിട്ടാണ് പക്ഷെ ഒരു പ്രായത്തിൽ കവിഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ മേക്കപ്പ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ും ഒരു വീട്ടമ്മയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴത്തേക്കിന് എങ്ങനെയാണ് ആ ഒരു ഫീല് ഫീല് എനിക്ക് എല്ലാ ക്യാരക്ടേഴ്സും ഞാൻ ക്യാരക്ടറായിട്ട് മാത്രമേ കാണുന്നത് എനിക്ക് രണ്ടും രണ്ടും സെപ്പറേറ്റ് ഞാൻ എന്നുള്ള ഒരു വ്യക്തിയും തീർച്ചയായിട്ടും എൻ്റെ അംശങ്ങൾ കാണും ഞാൻ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ എൻ്റെ ഒരു എവിടെയെങ്കിലും ഒക്കെ കാണും എന്നല്ലാതെ ഞാൻ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് വെക്കാനാണ് എനിക്ക് താല്പര്യം ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സും ഞാനും തമ്മിൽ യാതൊരു ബന്ധവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നെ പോലെ ഒരു ക്യാരക്ടർ എനിക്ക് ഇതുവരെ അങ്ങനെ പോട്രേറ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല ഓൺ സ്ക്രീൻ അങ്ങനെ ചെയ്യണം എന്നുള്ളതൊരു വലിയ ആഗ്രഹമായിട്ട് ഞാൻ ബിക്കോസ് ഞാൻ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നു എൻ്റെ പേഴ്സണൽ ലൈഫ് സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നു എൻ്റെ സിനിമ എൻ്റെ സിനിമയിലൂടെയും ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിലൂടെയും സംയുക്ത എന്ന് പറയുന്ന വ്യക്തിയെ റീഡ് ചെയ്യാൻ ആർക്കും പറ്റില്ല അതെനിക്ക് തോന്നുന്നു സത്യാവസ്ഥയാണ് സംയുക്തയുടെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അങ്ങോട്ട് നമുക്ക് സിനിമയിലൂടെ മനസ്സിലാക്കും അതേപോലെ തന്നെ ഈ ഒരു സിനിമയുടെ പ്രത്യേകത ജയേട്ടൻ ഇപ്പൊ ജേട്ടന്റെ സിനിമകളൊക്കെ എന്ന് പറഞ്ഞാൽ തികച്ചും ഒരു കുടുംബപരമായിട്ട് ഉള്ള സിനിമകളാണ് ജേട്ടൻ കൂടുതലും ചെയ്യുന്നത് ജേട്ടൻ്റെ കൂടെ ആദ്യത്തെ സിനിമയാണ് എങ്ങനെയാണ് ജേട്ടനോട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അല്ല ഒരു നല്ല ആക്ടറുടെ കൂടെയും നല്ല ടെക്നീഷ്യൻസിന്റെ കൂടെയും വർക്ക് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മുടെ നോളജും നമ്മുടെ കഴിവുമെല്ലാം തേച്ചു മിനി മിനിക്ക് പുറത്ത് വരുന്നത് അങ്ങനെ അങ്ങനെ ഒരു സെറ്റിൽ ഒരു രീതി നമ്മള് ഡയറക്റ്റ് ചെയ്യേണ്ടത് ഡയറക്ടറാണ് അതല്ലാതെ നമ്മൾ പോലും അറിയാതെ ചില ചില എന്താ പറയുക ചെറിയ ചെറിയ പോയിന്റ്സ് പറയുന്നല്ലാതെ വേറെ ആരും ഐ മീൻ വേറെ വേറൊരാളുടെ ജോലിയിൽ ഒരു രീതി തീർച്ചയായിട്ടില്ല ഇവൻ എനിക്ക് പോലും ഞാൻ എനിക്ക് ഞാൻ കാണുമ്പോൾ ഓക്കെ ഒരു വേറൊരു ക്യാരക്ടർ പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ എനിക്കും എൻ്റെ മനസ്സിൽ തോന്നും ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയാലും ഞാൻ ആ ഡയറക്ടറെ ട്രസ്റ്റ് ചെയ്ത് ആ ആള് അദ്ദേഹത്തിൻ്റെ ജോലി കറക്റ്റായിട്ട് ചെയ്യും എന്ന് ഒരു ട്രസ്റ്റിൽ പോകാനാണ് എനിക്ക് താല്പര്യം എനിക്ക് വേറൊരാളുടെ ജോ ജോലിയിൽ ഇടപെടാൻ ഒരാളാണ് ഞാൻ അതേപോലെ തന്നെ ചുറ്റിലുള്ള ആൾക്കാരും ഈ പോലെ നമുക്കൊരു ഫ്രണ്ട് ഒരു ബോണ്ടിങ്ങിന്റെ പേരിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ കാര്യങ്ങളെല്ലാം സംസാരത്തിന്റെ ഇടയിൽ വരും എന്നല്ലാതെ അങ്ങനൊരു ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഇതൊന്നും അവിടെ സംഭവിക്കാറില്ല സംയുക്തിക്ക് തോന്നിയിട്ടുണ്ടോ ഇപ്പം ഏതെങ്കിലും ഒരു സീനൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്തതിന് ശേഷമായിരിക്കാം നമ്മൾ നമ്മളാ സീനുകൾ എല്ലാ സിനിമയും എല്ലാ സിനിമയും എല്ലാ സിനിമയും ചെയ്ത് എല്ലാ സിനിമയിലും എനിക്ക് അങ്ങനെ തന്നെയാ തോന്നിയിട്ടുള്ളത് വെള്ളം ഇപ്പം എനിക്ക് തോന്നുന്നില്ല പക്ഷെ മേ ബി കുറച്ച് കഴിഞ്ഞ് എനിക്ക് അതും തോന്നാം അങ്ങനെ തോന്നണം എന്നാലേ ഞാൻ ബെറ്റർ ആയിട്ടുണ്ട ഞാൻ ബെറ്റർ ബെറ്ററായിട്ടുള്ളൂ അല്ലെങ്കിൽ എന്റെ പേർസ്പെക്റ്റീവ് വലുതായിട്ടുള്ളു എന്റെ ചിന്ത വലുതായിട്ടുള്ളു എൻ്റെ കഴിവിന് കുറച്ചും കൂടെ വ്യാപ്തി വരുന്നത് ഈ പറഞ്ഞ പോലെ അങ്ങനൊരു അങ്ങനെ തോന്നുമ്പോഴാണ് കാരണം ഗ്രോത്തിന് ലിമിറ്റില്ല വളരുന്നതിനും ഈ പറഞ്ഞ പോലെ നല്ലൊരു നടനാവുന്നതിനും ഒരു ലിമിറ്റില്ല ഒരു ഇത് ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് അവിടെ എത്തുമ്പോഴാണ് നിങ്ങളുടെ നടൻ നല്ല നടനാവുക അല്ലെങ്കിൽ നല്ലൊരു ആക്ടർ ആവുക എന്ന് പറയാൻ പറ്റില്ല ഇതിനൊരു ഇൻഫിനിറ്റ് ഗ്രോത്ത് ആണ് അതേപോലെ തന്നെ എനിക്ക് ഫ്രം ആദ്യം ഞാൻ ചെയ്ത സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയുള്ള ഞാൻ ഭയങ്കര അട്രോഷ്യസാണതാണ് എല്ലാം കൊണ്ടും എല്ലാ രീതിയിലും അത് ഒരു എൻ്റെ സ്ക്രീൻ പ്രസൻസ് ആയിക്കോട്ടെ എൻ്റെ ഒരു ഔട്ട്ലുക്കായിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിനയം അഭിനയമായിക്കോട്ടെ എല്ലാം കൊണ്ടും ഈ പറഞ്ഞ പോലെ വളരെ മോശമാണെന്നാണ് എനിക്ക് തോന്നിയിരുന്നത് ഫസ്റ്റ് അത് അതപ്പം തന്നെ തോന്നിയിരുന്നു അത് ചെയ്യുമ്പോഴും ഏകദേശം എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയിരുന്നു പിന്നീട് എൻ്റെ ഒരു ഡിസിഷൻ ഉണ്ടായിരുന്നു ഒരു കോൺഷ്യസ്ലി ഞാൻ ഞാനെടുത്തൊരു ഡിസിഷൻ ഉണ്ടായിരുന്നു എനിക്ക് ചെയ്യണം നന്നായി ചെയ്യണം എന്ന് അവിടുന്ന് അങ്ങോട്ടാണ് പിന്നെ മെച്ചപ്പെട്ടു വരുന്നത് പക്ഷേ ഓരോന്ന് ചെയ്യുമ്പോഴും നമുക്കിത് ആവറേജ് ആണെന്ന് നമുക്ക് അപ്പോൾ തോന്നില്ല പിന്നീട് അടുത്ത് നോക്കുമ്പോഴാണ് ഇനിയും നന്നാക്കാമായിരുന്നു എങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നത് അങ്ങനെ ഫ്ലോസ് എനിക്ക് തന്നെ കാണാൻ തന്നെയാണ് എനിക്ക് എന്റെ ഏറ്റവും വലിയൊരു നല്ല ക്രിറ്റിക്സ് അപ്പം ആരാ വീട്ടിൽ ആരാണ് ഇപ്പോൾ ഫിലിം കണ്ടിട്ട് ഇന്നത്തെ ശരിയായില്ല അല്ലെങ്കിൽ ഇന്നത്ത് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു ഇങ്ങനെ ഓപ്പണായിട്ട് പറയുന്നത് ആരാണ് എന്റെ ഏറ്റവും ഫസ്റ്റ് ക്രിറ്റിക്ക് ഞാൻ തന്നെയാണ് ഞാൻ ഗംഭീരമായിട്ട് തന്നെ ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട് ചിലതൊക്കെ ചില ദിവസങ്ങളോ അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു ഷോർട്ട് ഒരു ദിവസം എനിക്ക് ഒറ്റ ഷോർട്ട് ചിലപ്പോൾ അത് അത്ര റെലവന്റ് ആയിക്കൊണ്ടും ഇല്ല വെറുതെ എടുത്തു വെക്കുന്ന ഒരു ഷോർട്ട് പോലും എനിക്ക് എനിക്ക് ശരിക്കും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അപ്സെറ്റ് ആവുന്ന ഒരാളാണ് ഞാൻ അന്നത്തെ രാത്രി ഞാൻ ഭയങ്കര ആയിരിക്കും അല്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ എനിക്കത് ഭയങ്കര ഭയങ്കരമായിട്ട് റെസ്റ്റ്ലെസ് ആകും ബാക്കിയെല്ലാം അതെൻ്റെ ഫാമിലി ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എല്ലാവരെയും ഞാൻ ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഈ എൻ്റെ ജോലിയുടെ കാര്യത്തിലുള്ള ക്രിറ്റിസിസം ഞാൻ എല്ലാവരും കേൾക്കാറുണ്ട് ചിലത് നമുക്ക് നമുക്ക് തന്നെ ഫീൽ ചെയ്യും അത് എന്താ പറയുക അതങ്ങനെയല്ല നമുക്ക് തന്നെ നമുക്ക് തോന്നും ചിലത് ബാക്കി കേൾക്കുന്ന എല്ലാം ഞാൻ വേണ്ടതെല്ലാം എടുക്കും ചില ക്രിറ്റിസിസംസ് ഒക്കെ മനസ്സിലാക്കാൻ തന്നെ ഒരു മെച്ചൂറിറ്റി വേണം അന്ന് എനിക്ക് പലതും പറഞ്ഞത് എനിക്ക് അക്സെപ്റ്റബിൾ ആയിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല പക്ഷെ പിന്നീട് അതിനുള്ള ഒരു മെച്ചൂരിറ്റി അതുപോലെ മനസ്സിലാക്കാനായിട്ടൊരു മെന്റൽ ഗ്രോത്ത് വേണം എനിക്ക് അനുസരിച്ച് തീർച്ചയായിട്ടും സിനിമ ചെയ്യുന്നതിനനുസരിച്ചും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നല്ല ആക്ടറുടെ കൂടെ നല്ല ടെക്നീഷ്യൻസിന്റെ കൂടെയും വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നോളജ് ഇൻക്രീസ് ആവും അതെല്ലാം അത് ഇതൊന്നും അല്ലാതെ നല്ല വായനയിലൂടെയും നന്നായിട്ട് സിനിമ കണ്ടാലും ഈ പറഞ്ഞ ആ ഒരു ഭാഗം വരുന്നുണ്ട് എനിക്ക് ചോദിക്കാൻ കുറെ ഉണ്ട് അങ്ങോട്ട് അപ്പോൾ എന്തായാലും ഞാൻ വെള്ളത്തിൽ നിന്ന് തുടങ്ങിയത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ എന്തായാലും നമ്മുടെ കോവിഡ് കഴിഞ്ഞെന്ന് വെച്ചാൽ മലയാള സിനിമ എങ്ങനെയാണ് തിരിച്ചു വരുമോ ഇത് ഒ ടി ടി പ്ലാറ്റ്ഫോം മാത്രമാവുമോ അല്ലെങ്കിൽ തിയേറ്ററിൽ എത്തുമോ ഇങ്ങനെ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മാറ്റിയിട്ടാണ് ഈ വെള്ളം വീണ്ടും തിയേറ്ററിലേക്ക് വന്നത് പക്ഷേ ഓരോ കഥാപാത്രങ്ങളും ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ് ശരിക്കുള്ള ഒരു സാഹചര്യത്തിൽ വെച്ചിട്ടാണ് പക്ഷെ വളരെ ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട് ആ ഒരു സിനിമ ചെയ്യുന്നത് അപ്പോൾ ഇനി വരാൻ പോകുന്ന സിനിമകളെക്കുറിച്ച് ചോദിക്കും മുൻപായിട്ട് സംയുക്ത ഇതേപോലെ തന്നെ ജയേട്ടിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്നത് ടോമിനോടൊപ്പമാണ് കുറേ സിനിമകൾ നിങ്ങളുടെ കെമിസ്ട്രി വളരെ ഭംഗിയാണ് അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടറുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഫിലിമുകളൊക്കെ ചെയ്ത ഒരു കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഭംഗിയാണ് പാട്ടുകളൊക്കെ പാട്ടുകളാണ് ചെയ്തതിലുള്ളത് അപ്പൊ ആ ഒരു സിനിമകളെ കുറിച്ചിട്ടൊക്കെ ഇതിലെ തീവണ്ടിയും രണ്ട് സിനിമയിലാണ് പേരപ്പ് ചെയ്തിട്ടുള്ളത് അതിൽ രണ്ട് സിനിമയിലും ഈ എല്ലാവരും ഓർത്തു വയ്ക്കാനുള്ള കാരണം രണ്ട് പാട്ടുകളാണ് ഒന്ന് നീ ഹിമമഴയായി ഒന്ന് ജീവാംശമായി ഇത് രണ്ടും ലക്കാണ് നല്ല പാട്ടുകൾ കിട്ടുക എന്ന് പറയുന്നത് പാട്ടുകള് സിനിമ സിനിമകളുടെ ഭാഗമാണോ അല്ലയോന്നുമില്ല അതൊക്കെ വേറെ വേറൊരു വിഷയമാണ് അത് അതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട പക്ഷേ ഈ രണ്ട് സിനിമകളിലും നല്ല പാട്ടുകൾ അതിൻ്റെ ഭാഗമായിരുന്നു രണ്ടും ഈ പറഞ്ഞ പോലെ നല്ല റൊമാൻറ്റിക് മെലഡീസിൻ്റെ ഭാഗമാവാൻ പറ്റിയത് ഈ പറഞ്ഞ പോലെ ഈ ഒരു ഇപ്പോഴും സിനിമ ഇറങ്ങി തീവണ്ടി രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങുന്നു എടക്കാട് ബറ്റാലിയൻ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ഒന്നര ഒന്നര വർഷം കഴിഞ്ഞ് ഇറങ്ങുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇതിങ്ങനെ നിന്നു പോകാനുള്ള റീസൻറ്റ് പാട്ടാണ് ഇന്നും പാട്ട് ആ പാട്ടുകൾക്ക് കവറ് വരുന്നുണ്ട് അത് അത് കൂടാതെ പിന്നെ കൽക്കിയിൽ ഈ പറഞ്ഞ പോലെ രണ്ട് പോ രണ്ട് പോൾസിൽ നിൽക്കുന്ന രണ്ട് ക്യാരക്ടേഴ്സാണ് ഞാൻ ഒബ്സേർവ് ചെയ്തിട്ടുള്ളൊരു കാര്യം ടൊവിനോ ആയാലും അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതൊരു ആക്ടർ ആയാലും മറ്റ് ഭയങ്കര വ്യക്തി എന്ന നിലയ്ക്ക് ഭയങ്കരമായിട്ട് എന്നെ മാത്രമല്ല എല്ലാവരെയും ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഏതൊരു ആക്ടർ ആയിക്കോട്ടും ദുൽഖറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ആസിഫ് കയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ജയട്ടിൻ്റെ കൂടെ വർക്ക് ചെയ്തു ടോവിനോൻ്റെ കൂടെ ടോവിൻ്റെ കൂടെ വർക്ക് ചെയ്തു ഇവരെല്ലാവർക്കും ഭയങ്കരമായിട്ട് ആ ഒരു സെറ്റിൽ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യാനുള്ളൊരു ദേ ഹ് അവർ അവരുടെ ഉള്ളിൽ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഏതൊരു ആക്ടറുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും വളരെ കംഫർട്ടബിളായിട്ട് തന്നെയാണ് എനിക്ക് ഫീല് ചെയ്തിട്ടുള്ളത് അത് തെങ്ങ് ഈ പറഞ്ഞ പോലെ തീവണ്ടി ചെയ്യുന്ന സമയത്ത് ആ ഒരു സിനിമയുടെ സെറ്റ് ഭയങ്കര രസമായിരുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ആ അന്നുണ്ടായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇന്നും ണ്ട് എനിക്ക് തോന്നുന്നു സംയുക്ത പോലും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല തീവണ്ടി സിനിമയിലെ ഒരു പുകവലിക്കാരൻ ഇപ്പോ വെള്ളത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും കുടുംബമുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ അയാൾ വെള്ളം അടിച്ചിട്ട് പല സ്ഥലങ്ങളിലും ഒക്കെയാണ് അങ്ങനെ ഒരാളുടെ വൈഫായിട്ടാണ് ഇത് ശ്രദ്ധിച്ചിരുന്നത് എപ്പോഴും ഈ ഒരു ഒരു അത് കമ്മിറ്റ് ചെയ്ത സമയത്ത് ഞാൻ ചിന്തിച്ചിരുന്നില്ല പക്ഷെ ഇപ്പൊ പിന്നീട് അങ്ങനെ നോക്കുമ്പോ അതിനെങ്ങനെ ബന്ധിപ്പിക്കാം എനിക്ക് പറയാൻ അറിയില്ല പക്ഷേ അങ്ങനെ ഒരു അപ്പൊ എന്തായാലും ഇനി അതുപോലെ തന്നെ നമുക്കറിയാം ഇനി വരാൻ പോകുന്ന സിനിമ അപ്പൊ ഇത്രയും ചെയ്ത സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു തനി നാടൻ ക്യാരക്ടർ പോലത്തെ ക്യാരക്ടറൊക്കെ ആയിരുന്നു സംയുക്ത ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇനിയിപ്പോ വരാൻ പോകുന്ന പ്രകാശ് സാറിൻ്റെ ആണെങ്കിലും ഒരു സിനിമ വരാൻ പോകുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് പോസ്റ്റുകളൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സിനിമ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും നല്ലതായിട്ട് നല്ല ഭംഗിയായിട്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു ഡയറക്ടറാണ് അപ്പൊ ആ സിനിമയെക്കുറിച്ച് എന്താണ് എരിഡ എന്നാണ് സിനിമയുടെ പേരും സിനിമയുടെ പോസ്റ്റർ റിലീസ് പോസ്റ്റർ അതിന് അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചർച്ച ചെയ്യണ്ട സിനിമ വളരെ എന്താ പറയുക ഭയങ്കര പെക്യൂലിയർ ഒരു സബ്ജക്റ്റ് ആണ് എക്സ്പെരിമെൻ്റലാണ് ആണ് അങ്ങനെ നമ്മൾ ഒരു വിഷയമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയോ ഒന്നും അല്ല എനിക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമാണ് എനിക്ക് അങ്ങനെ ഈ പറഞ്ഞ പോലെ ആ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇത് വർക്കാണ് ഇതിങ്ങനെ ചെയ്താൽ ഇത് വർക്കാണ് എന്നുള്ളതും എനിക്ക് ചെയ്യാൻ താല്പര്യമാണ് സമയം ഇതിന്റെ ഔട്ട്കം എന്താന്ന് പോലും അറിയാതെ ആ ഒരു 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 ബ്ലൈൻഡ് ട്രസ്റ്റില് പോകുന്നതും എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഒരു മേക്കർ മേക്കറാവുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് വരുന്ന നമ്മുടെ ആ ഒരു പ്രസന്റേഷൻ കറക്റ്റാവും എന്നെനിക്ക് നല്ല ധാരണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് പ്രകാരം പോയി അത് ചെയ്തു അതിന്റെ റിലീസിനെ കുറിച്ച് വന്നിപ്പോൾ തീരുമാനം ഒ ടി ടി ഒ ടി ടിയിലേക്ക് വേണ്ടി ചെയ്ത സിനിമയാണ് പിന്നെ അങ്ങോട്ട് വെയിറ്റ് ചെയ്യണം അതെ അത് കംപ്ലീറ്റ് ആയി വരുന്നേ ഉള്ളൂ ഒരു അഭിനേത്രിയെ സംബന്ധിച്ച് ഏത് ക്യാരക്ടറുകളാണെങ്കിലും അത് ഒരു ഇഷ്ടത്തിന്റെ അല്ലെങ്കിൽ ഒരു പാഷന്റെ അവരുടെ ഒരു ജോലിയുടെ ഭാഗമാണ് ഇത്രയും നാളും ചെയ്ത ക്യാരക്ടർ വെച്ചിട്ടാണെങ്കിലും ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന ക്യാരക്ടേഴ്സ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇനി പോകുന്നത് എങ്ങനെയാന്നല്ലേ എങ്കിലും ഞാൻ ചോദിക്കുകയാണ് ഇപ്പൊ ഇനി വരാൻ പോകുന്നത് നമ്മുടെ മലയാള സിനിമകളാണെങ്കിലും ഏത് ഭാഷകളാണെങ്കിലും ചെറിയ ഗ്ലാമറസ് ആയിട്ടുള്ള റോളുകൾ എന്ന് പറയുന്നത് ഒരു ഒരു ഇതിന്റെ പാട്ടാണ് അപ്പൊ അങ്ങനത്തെ റോളുകൾ വന്നാൽ എന്ത് ചെയ്യും എടുക്കാൻ എനിക്ക് എനിക്ക് എന്നും ഞാൻ ആലോചിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഈ ടേം ഗ്ലാമറസ് ടേം ബോൾഡ് ടേം ഇന്റിമേറ്റ് സീൻസ് ഇങ്ങനത്തെ കുറച്ച് വാക്കുകളുണ്ട് അതിനൊക്കെ ചിലപ്പോൾ എനിക്കതിന് സത്യം പറഞ്ഞ ഇതിനൊന്നും ഒരു ഉത്തരവില്ല ശരിക്കും വ്യത്യസ്തമായിട്ട് കാണാൻ അതിനെക്കാട്ടിലുപരി അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യ ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു ഡിസ്ക ഡിസ്കേണ്ട കാലം കഴിഞ്ഞുപോയി ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ഇന്റർവ്യൂസിൽ തീവണ്ടി ചെയ്ത സമയത്ത് എന്നോട് ചോദിച്ചിരുന്നു പുക വലിക്കുവോ എന്ന് വെള്ളം കഴിഞ്ഞ സമയത്ത് എന്താ പറയുക ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ എന്ത് എന്താണ് അതിന്റെ ഒരു ചോദ്യത്തിന്റെ മോട്ടീവ് എന്ന് എനിക്ക് ഇതുവരെ പിടികെട്ടിട്ടില്ല കാരണം ഞാൻ വലിക്കോ വലിക്കുകയോ കുടിക്കുകയോ അതൊന്നും ഈ പറയുന്ന പോലെ ആരെ ബാധിക്കുന്ന ഒരു പേഴ്സണലാണ് അറ്റ് ദ സെയിം ടൈം അതെങ്ങനെയാണ് അവർ സിനിമയുമായിട്ട് കണക്ട് ചെയ്യുന്നതും സിനിമയുടെ പ്രൊമോഷൻസിനായിട്ട് കണക്ട് ചെയ്യുന്നതും എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല ഇതേപോലെ തന്നെയാണ് നമ്മൾ സിനിമയിൽ എന്ത് എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനത്തെ വസ്ത്രങ്ങൾ ധരിക്കണം എന്നതെല്ലാം കംപ്ലീറ്റ്ലി പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സസ് ആണ് എല്ലാ സിനിമകൾക്കും കാഴ്ചക്കാരുണ്ട് എല്ലാ സിനിമകൾക്കും ഓഡി അതുകൊണ്ടാണ് അങ്ങനത്തെ സിനിമകൾ സംഭവിക്കുന്നത് ഓരോ ഇൻഡസ്ട്രിക്കും ഓരോ നേച്ചറുണ്ട് ഇത് ഇതിനനുസരിച്ച് പോകാനാണ് എനിക്ക് 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 താല്പര്യം അപ്പം എനിക്ക് തരുന്ന ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ ഇന്ന വസ്ത്രം ധരിക്കുന്ന ഒരു ക്യാരക്ടർ ആണ് എങ്കിൽ എനിക്കത് ഓക്കെ ആണെങ്കിൽ ഞാൻ അത് ചെയ്യും അത്ര തീർച്ചയായിട്ടും കാരണം ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ ആയിട്ട് വസ്ത്രം ധരിക്കുന്ന ഒരാളാണ് അതിനെ സ്ക്രീനിൽ അത് ചോദിക്കാൻ പറ്റും കാരണം ഞാൻ കണ്ടിട്ടുള്ള മലയാള സിനിമയിൽ ഇപ്പോൾ ഉള്ള ഏത് നടിയെടുത്തു ചേച്ചി ഭംഗിയുണ്ടാണ് സംയുക്തയുടെ വസ്ത്രധാരണം അതിപ്പോൾ പൊതു ഇവിടെ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫോട്ടോസാണെങ്കിലും വളരെ നല്ല രീതിയിലുള്ള നല്ല ഡിസൈൻ ആയിട്ടുള്ള വസ്ത്രങ്ങളാണ് അതിപ്പോൾ തന്നെ കണ്ടാലും അറിയാം എങ്ങനെയാണ് ഈ ഡ്രസ്സൊക്കെ ചൂസ് ചെയ്യുന്നത് ചിലപ്പോൾ കോൺഷ്യസ്ലി സി ഇവിടെയും ഞാൻ ടിൽ ഡേറ്റ് ആണെങ്കിൽ വളരെ നന്നായിട്ട് ഭംഗിയായിട്ട് പ്രസൻറ്റബിളായിട്ട് പോകണമെന്ന് തന്നെയാണ് താല്പര്യം എല്ലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോന്നും ഞാൻ പറയുന്നില്ല കാരണം ഞാൻ എവിടെയൊക്കെയോ ഈ ചില ദിവസങ്ങളിൽ പറഞ്ഞ പോലെ എനിക്ക് തോന്നാ ഇന്നിങ്ങനെ മതി എന്ന് തോന്നുമ്പോൾ വളരെ കാഷ്വലായിട്ട് ഞാൻ പോവാറുണ്ട് ഒരു സമയത്ത് എനിക്ക് മേക്കപ്പ് തീരെ ഇഷ്ടമല്ലായിരുന്നു ഇപ്പോൾ ഞാൻ കുറച്ചും കൂടെ അതിനോട് അഡ്ജസ്റ്റ് ചെയ്തു ഇനിയിപ്പോൾ ഇഷ്ടമാണ് മേക്കപ്പിനോട് ഇഷ്ടമാണ് പ്രസൻറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നീട് അങ്ങോട്ട് എനിക്കൊരു സ്റ്റേ സ്റ്റേറ്റ്മെന്റ് വേണം ഒരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് വേണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഐ എം വർക്കിംഗ് ടുവേർഡ്സ് ഇറ്റ് കംപ്ലീറ്റ്ലി അതങ്ങനെ അങ്ങനെ സെറ്റ് ആയി എന്ന് തോന്നിയിട്ടില്ല പക്ഷെ ഇഷ്ടമാണ് നല്ല 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 രീതിയിലുള്ള പുതിയ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ പരീക്ഷിക്കാൻ അതെ അതെ കുറഞ്ഞാൽ കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഇതുപോലെ ഒരു ഡിസൈനിങ് സംഭവങ്ങളൊക്കെ ഒരിക്കലും എനിക്ക് ചെയ്യാൻ ചെയ്യാനാകെയുള്ളൊരു താല്പര്യം ഞാൻ കുറച്ചുകൂടെ സസ്റ്റൈനബിൾ ഫാഷനോ ആയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ആളാണ് ക്ലോത്തിങ് ലൈനിലാണ് ഏറ്റവും കൂടുതൽ വേസ്റ്റേജ് വരുന്നത് അപ്പോൾ അതൊരു പൊല്യൂഷന്റെ ഭാഗമാണ് അപ്പോൾ അതല്ലാതെ എനിക്ക് ഈ ഹാൻഡ് ഞാൻ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ഞാൻ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് എനിക്കൊരു അവസരം കിട്ടിയപ്പോഴാണ് ഈ ഹാൻഡ് മെയ്ഡ് ക്ലോത്ത്സിൻ്റെയും ഹാൻഡ് വുവൺ ക്ലോത്ത്സിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസും അത് എന്തുകൊണ്ട് നമ്മൾ ഇന്ത്യയിലുള്ളവരെ എസ്പെഷ്യലി കേരളത്തിൽ ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റിൽ ജീവിക്കുന്നവർ എന്തുകൊണ്ട് അത് ധരിക്കണം എന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ എനിക്ക് ഞാൻ അത് കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യാറില്ല പക്ഷേ ഇൻ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതും ഇൻ ഫ്യൂച്ചർ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ളതും അത് ആ ഒരു സെക്ഷൻ ഓഫ് ക്ലോത്തിങ് ലൈൻ മാത്രമാണ് അല്ലാണ്ട് ഞാൻ ഒരിക്കലും ഈ ബിസിനസ് അതായത് എനിക്ക് തോന്നുന്നില്ല അറിയില്ല ഇപ്പൊ സംയുക്ത എടുത്തു കഴിഞ്ഞാല് ഇപ്പൊ പറഞ്ഞു ഫാമിലിയുടെ പറഞ്ഞു ഇപ്പൊ നമ്മൾ സിനിമയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞു നമുക്ക് നേരെ പേഴ്സണലി അതായത് വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയാം സംയുക്ത പഠിച്ചതും എങ്ങനത്തെ എന്താണ് അതെനിക്ക് തോന്നുന്നു അതിനെ മിക്കവർക്കും അറിയില്ല സംയുക്ത ഇതുപോലെ ഇന്റർവ്യൂകൾ വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും ചോദിച്ചിട്ടുണ്ടോ എങ്ങനെയായിരുന്നു വീട് നാട് എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ സ്ഥലം പാലക്കാടാണ് ചിറ്റൂര് പാലക്കാട് ചിറ്റൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് നല്ല സ്ഥലമാണ് നല്ല ആൾക്കാരാണ് നല്ല എല്ലാം കൊണ്ടും വളരെ നല്ലതാണ് പാലക്കാടിൻ്റെ ഒരു പ്രത്യേകത പാലക്കാട് തന്നെ പല ടൈപ്പ് ഓഫ് ടെമ്പറേച്ചേഴ്സും അതൊരു പല എക്സ്ട്രീംസ് ഉള്ള ഒരു സ്ഥലം തന്നെയാണ് പാലക്കാടിൻ്റെ ഞാൻ എൻ്റെ ചിറ്റൂരിൽ ഒരുപാട് മറ്റേ കുളങ്ങളുണ്ട് പുഴയുണ്ട് കുറച്ച് പോയി കഴിഞ്ഞാൽ ചെറിയ ഡാമുകളുണ്ട് കുറെ നെൽപ്പാടങ്ങളുണ്ട് കുറെ മരങ്ങളുണ്ട് അങ്ങനെ ഒരു സ്ഥലം പിന്നീട് അങ്ങോട്ട് കുറച്ച് ദൂരം മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ചൂടുള്ള പാലക്കാട ഓരോ സമ്മറിലും ഹെഡ്ലൈൻസ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ ഉണ്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ ഉം എൻ്റെ സ്കൂൾ കാലം ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എന്റെ ലൈഫിൽ എല്ലാത്തിലും എല്ലാത്തിലും പാട്ടില്ല അതായത് എനിക്ക് പാടാൻ അറിയില്ല പക്ഷെ എന്നാലും ഗ്രൂപ്പ് സോങ്ങിൽ ആളെ തേക്കാനായിട്ട് ഇപ്പൊ നിക്കും സ്കൂളിലെ പറഞ്ഞ പോലെ നാല് അറിയാലോ നാല് ടീമുകൾ ഉണ്ടാവും എല്ലാ എല്ലാ പേര് വേണം മിനിമം എന്നൊക്കെ പറയുന്ന സമയത്ത് എട്ട് എട്ടുപേരും ഒപ്പിക്കണ്ടേ അങ്ങനെ ഞാൻ കറി ഒരു ബാക്കി എല്ലാവരും ഒരേ ശ്രുതിയിൽ പാടുമ്പോൾ ഞാൻ മാത്രം സംഭവിച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു സ്റ്റേജ് ഫിയർ ഒന്നും ഇല്ലാത്ത ഇല്ലാത്തൊരാളാണ് ഞാൻ മെയിൻലി പങ്കെടുത്തിരുന്നത് മൈക്ക് കിട്ടിയാൽ എന്ത് റെസിറ്റേഷൻ എലക്യൂഷൻ എക്സ്റ്റംബർ ആ ഒരു മേഖല എന്തും ആയിക്കോട്ടെ പിന്നെ എഴുത്തും പിന്നെ എഴുത്തിന്റെ മേഖലയും ഇത് രണ്ടും രണ്ടിനും കാരണമുണ്ട് ഇത് രണ്ടിനും ഒരുപാട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ എസ് എ റൈറ്റിങ് പോലെ ഉള്ളതാണെങ്കിൽ സ്പോട്ടിലെ ടോപ്പിക് വരുന്നു നമ്മൾ എഴുതുന്നു റെസിറ്റേഷൻ ആണ് പിന്നെയും പഠിച്ചിട്ട് പോവേണ്ടത് മറ്റേ എക്സ്റ്റംബർ ആവുമ്പോൾ പിന്നെയും എളുപ്പമാണ് അപ്പോൾ ടോപ്പിക് വരുന്നു കറണ്ട് ടോപ്പിക്സ് ആയിരിക്കും അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നു എനിക്കതായിരുന്നു കൂടുതൽ താല്പര്യം വളരെ അസുഖയോട് കൂടി തന്നെ ചോദിക്കേണ്ട ഒരു എന്നെ പോലുള്ള ഏതൊരു പെൺകുട്ടികളും ആഗ്രഹിക്കുന്നൊരു സംഭവമാണ് നമ്മുടെ ഗ്രാൻഡ് പേരൻസിനോടുള്ള അവരുടെ കൂടെയുള്ള ഇഷ്ടം അവരുടെ കൂടെയുള്ള മൊമെന്റ്സ് പക്ഷെ അത് പലർക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷേ സംയുക്തയ്ക്ക് കിട്ടിയിട്ടുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് മുത്തശ്ശരോടൊപ്പം നല്ല നല്ല മൊമെൻറ്റ്സ് ചിലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹമായിരുന്നു എനിക്കൊന്ന് സ്കൂൾ സമയത്തൊക്കെ അദ്ദേഹമായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണ് സംയുക്ത എങ്ങനാകണം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നെ ഒരു രീതിയിലും ഞാൻ ഒരിക്കലും ഈ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വാക്കുണ്ട് നമ്മൾ ഈ എല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ ട്രെയിൻ ചെയ്യല് സിറ്റ് സ്റ്റാൻഡ് ഞാൻ അങ്ങനെ പറയല്ല പക്ഷെ എന്നാലും എന്നെ വളർത്തിയിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ട്രെയിനിങ്ങിലൂടെ അല്ല ഫ്രീഡം ഡിസിഷൻസ് എടുക്കാനുള്ള ഫ്രീഡം സ്വന്തമായിട്ട് ചിന്തിക്കാനായിട്ട് സ്വന്തമായിട്ട് എന്നെ ചിന്തിച്ച് ഡിസിഷൻസ് എടുക്കാൻ പഠിപ്പിച്ച ഒരു ആളാണ് എന്നെ ഇന്നതാവണം അതാവണം എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ എവിടെയോ ഈ പറഞ്ഞ ഞാൻ ജനറൽ നോളേജ് നന്നായിട്ട് ഉണ്ടാവണമെന്നും സിവിൽ സർവീസ് എഴുതിയാൽ കൊള്ളാവുന്നുണ്ടായിരുന്നു തോന്നുന്നു അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല അധികം എനിക്ക് ഈ ഇടയ്ക്കാണ് ഞാൻ ആലോചിച്ചത് പണ്ടപ്പോഴും എൻ്റെ അടുത്ത് അങ്ങനെ പറയണ്ടേ ഇതൊക്കെ വായിക്കേ ഇതൊക്കെ വായിച്ച കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അങ്ങനെ ഹിന്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നിനോടും ഫോഴ്സ് ചെയ്തിട്ടില്ല ഐ മീൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഫെയിൽ ഫെയിൽ ആവരുത് എന്ന് മാത്രമേ പറയാറുള്ളൂ പക്ഷെ അറിയാലോ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എ വൺ എ അല്ലെങ്കിൽ എ പ്ലസ് എ അങ്ങനെ തുടങ്ങി ബി പ്ലസ് ബി തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടാണ് അതൊന്നും പ്രശ്നമല്ല ഫെയിലിയർ ആവരുത് എന്നുള്ളൊരു ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നെ വളർത്തിയത് അമ്മുമ്മയും മുത്തശ്ശിനുമാണ് ഞാൻ ഏറ്റവും മാനസികമായിട്ട് അടുത്തിരിക്കുന്നതും അവരോടാണ് ഇന്നും മുത്തശ്ശിനും ഇല്ല ഐ മീൻ ലിവിങ് ബീയിങ് ആയിട്ട് ഇപ്പോ എന്റെ കൂടെ ഇല്ല പക്ഷെ എൻ്റെ മെമ്മറീസിൽ എന്നും ഉണ്ടാവും ഉണ്ടാകും കുറച്ച് ദിവസം കൂടെ കുറച്ച് ദിവസമല്ല മേ ബി ഡേ ബിഫോർ യേസ്റ്റർഡേ ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ച് ഇമോഷണൽ ആയിട്ട് ആയിരുന്നു പക്ഷെ എനിക്കത് വരുന്നു എനിക്കത് പെട്ടെന്ന് തന്നെ അത് ഓവർകം ചെയ്യാൻ പറ്റും ഏതൊരു സങ്കടം ആയാലും ഏതൊരു മോശം സിറ്റുവേഷൻ ആയാലും ഞാൻ പെട്ടെന്ന് ഓവർകം ചെയ്യാറുണ്ട് ഇതെല്ലാം എന്നെ പഠിപ്പിച്ചത് മുത്തച് മുത്തച്ഛനാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നമുക്ക് നിന്റെ പോലുള്ള പലർക്കും കിട്ടാതെ പോയതാണ് അല്ലെങ്കിൽ നമുക്ക് സാഹചര്യം ഉണ്ടായിട്ടും ഒരുപക്ഷേ യൂട്ടിലൈസ് ചെയ്യാതെ പോയതായിരിക്കാം മുത്തച്ഛന്മാരൊക്കെ ഉണ്ടായിട്ട് അല്ലെങ്കിൽ അവരോട് അടുക്കാനുള്ള ഒരു മൊമെന്റ് കിട്ടിയിട്ടില്ല പക്ഷേ സമയത്ത് അത് വളരെ കുറേ വർഷമായിട്ട് മുത്തച്ഛനും കൊച്ചുമുൾക്കും ഒരുപാട് സീക്രട്ടുകളൊക്കെ ഉണ്ട് ലിറ്റിൽ ടൂ ആയിരുന്നു ആയിരുന്നു പോലും അറിയാത്ത സീക്രട്ട് ലിറ്റിൽ ടു കുറച്ച് അധികം ആയിട്ട് എല്ലാരും കാണാത്ത അല്ലെങ്കിൽ ഒരു ടൈപ്പ് തന്നെ അതേപോലെ തന്നെ ഇപ്പോ എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിച്ചേർന്നത് അപ്പം എഡ്യൂക്കേഷൻ പരമായിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് എല്ലാ രീതിയിലും ഇപ്പം ഫാമിലി നോക്കിക്കഴിഞ്ഞാലും എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിയത് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻപരമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരാളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പഠിച്ച സമയം വരെ നന്നായിട്ട് പഠിച്ചിരുന്നു പ്ലസ് ടു ആണ് കംപ്ലീറ്റ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് പല ടൈപ്പ് ഓഫ് ഡിഗ്രികൾക്ക് പോയിട്ടുണ്ട് ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഇപ്പോഴും എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഞാൻ ടെൻത്തിൻ്റെയും ട്വൽത്ത് ട്വൽത്ത് സർട്ടിഫിക്കറ്റ്സ് ഒരു യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല പക്ഷേ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഗ്രി എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ ആണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എനിക്ക് നമ്മൾ ആലോചിച്ചാൽ മതി നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ടീച്ചേഴ്സ് ഉണ്ടായിട്ടുണ്ട് ഏത് ടീച്ചറേ ആണ് ഓർത്തു വെച്ചിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ്സിൽ വന്ന് നമ്മളെ ഈ പറഞ്ഞ പോലെ ശകാരിച്ച് തല്ലി നമ്മളെ എങ്ങനെയെങ്കിലും പഠിപ്പിക്കുന്ന ഒരു ടീച്ചറെക്കാട്ടിലും നമുക്കത് മനസ്സിലാക്കി തന്ന് നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറെ ആയിരിക്കും ഓർത്തു വെച്ചിട്ടുണ്ടാവുക അപ്പം അതൊരു സൈഡ് ഞാനൊരു ക്ലാരിറ്റി വരുത്തിയതാണ് സോറി ീപ എന്ന് പറഞ്ഞ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ഞങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുമായിരുന്നു ഞങ്ങളെ മനസ്സിലാക്കുവായിരുന്നു നമ്മളെ നമ്മൾ കുട്ടികൾ കുട്ടികളെ പോലെ പെരുമാറും അതിൻ്റെ എല്ലാ തരം കുറുമ്പുകളും എല്ലാം കാണിച്ചിട്ടുണ്ട് പക്ഷെ അതിനെ മനസ്സിലാക്കി പെരുമാറുന്ന ഒരു ടീച്ചറായിരുന്നു അവർക്കൊക്കെ ഒരു അത്ഭുതമായിരുന്നു ഞാൻ അവരെല്ലാം വിചാരിച്ചിരുന്നത് ഞാൻ ഈ ഡോക്ടറോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷനിലേക്ക് കിടക്കും അങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക് കിടക്കുന്നതായിരുന്നു പക്ഷെ അത് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ ആരും എക്സ്പെക്ട് ചെയ്യില്ല അവിടെ ഉള്ളവർ ഞാൻ അങ്ങനെ ഒരു എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല എൻ്റെ മനസ്സിലുണ്ടായാലും എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലില്ലില്ല ഉണ്ടായിരുന്നില്ല ഇല്ല 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 ഉണ്ടായിരുന്നില്ല ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് രണ്ട് വർഷം മെഡിസിന് എൻട്രൻസിന് വേണ്ടി റിപ്പീറ്റും പ്രീ റിപ്പീറ്റും ചെയ്തു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഫേസ്ബുക്കിലൂടെയാണ് ആദ്യമായിട്ടൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ചോദിക്കുന്നത് ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുമോ പാലക്കാട് ചിറ്റൂര് ഉണ്ടായിരുന്നു ഒരു എനിക്ക് ഉണ്ടായിരുന്ന എനിക്ക് അങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് വരിക അല്ലെങ്കിൽ അത് ചെയ്യാന്ന് പറയുന്നതിൻ്റെ ആകിലൊരു സന്തോഷം എന്ന് പറയുന്നത് ഫ്രണ്ട്സിന്റെ അടുത്ത് കാണിക്കാം അന്നൊക്കെ വാട്സ്ആപ്പ് വന്നിട്ടുമുണ്ട് ആ ഒരു സമയത്താണ് വാട്സ്ആപ്പ് കുറച്ച് പോപ്പുലർ ആയിത്തൊടങ്ങുന്നത് ഫ്രണ്ട്സിന് ഫ്രണ്ട്സിനെ കാണിക്കാം കുറച്ച് റിലേറ്റീവ്സ് വരുമ്പോൾ സംസാരിക്കാം ലൈഫിൽ എന്തോ ഒരു ഹാപ്പിനിങ് ഒരു സംഭവം നടക്കുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഉദ്ദേശം അല്ലാണ്ട് അതൊരു കരിയർ എക്സൈറ്റഡ് ആയിരുന്നു വെരി എക്സൈറ്റഡ് പക്ഷെ പുറത്ത് ആൾക്കാർ ചോദിക്കുമ്പോൾ ആ മോൾ സിനിമ ചെയ്യുന്നു പിന്നെ മോഡലിങ് ചെയ്യുന്നു പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഫോട്ടോഷൂട്ട് ചെയ്തു ആ സമയത്ത് ആൾക്കാരിങ്ങനെ പോർട്ട്ഫോളിയോ ചെയ്യുന്നതിനെ കുറിച്ച് ചോദിച്ചു അന്ന് പോർട്ട്ഫോളിയോ എന്താന്നൊരു ധാരണ ഉണ്ടായിരുന്നില്ല എന്താണ് മോഡൽ പോർട്ട്ഫോളിയോ എന്ന് എനിക്കറിയില്ല ഗൂഗിൾ ചെയ്ത് നോക്കി അങ്ങനെ കണ്ടുപിടിച്ചു പിന്നീട് ഇങ്ങനെ അഡ്വെർടൈസ്മെന്റ്സ് ഒക്കെ രണ്ട് മൂന്ന് ആൾക്കാര് ചോദിച്ചപ്പോ ആഡ് ചെയ്യാനായിട്ട് സോറി ആഡ് ചെയ്യാനുള്ള ഇതിന് വേണ്ടിട്ട് ഞാൻ പോർട്ട്ഫോളിയോ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ പോർട്ട്ഫോളിയോ ചെയ്യുന്നു പിന്നെ ഒരു സിനിമ വരുന്നു പിന്നെ ഞാൻ വിചാരിക്കുന്നു ഓക്കെ ഇപ്പൊ എന്തായാലും രണ്ടു വർഷം പോയി ഐ മീൻ ബാക്കിയുള്ള ഓരോ ഭാഷയിൽ പോയി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് ഉപയോഗിച്ചു അപ്പോ എന്നാ വർഷം കൂടെ ആയിക്കോട്ടെ കാരണം അങ്ങനെ അങ്ങനെ ഒരു വേൾഡ് ഉണ്ട് അവിടെ വർഷങ്ങളോളം ട്രൈ ചെയ്ത് മെഡിസിൻ കയറുന്ന ആൾക്കാരുണ്ട് അപ്പൊ എനിക്ക് അങ്ങനെയുള്ളവരെ അറിയാം ഒരു ധൈര്യത്തില് പറഞ്ഞു ഒരു വർഷം ഇങ്ങനെ ഞാൻ ശ്രമിച്ചു നോക്കട്ടെ വർക്ക് ആവാണെങ്കിൽ വർക്ക് ആവട്ടെല്ലാവരും ഒക്കെ എതിർത്തു അന്ന് എല്ലാവരും പറഞ്ഞു ഒരു ഡിഗ്രി എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അന്ന് ജോയിൻ ചെയ്യുന്നത് പിന്നെ ഇഗ്നോലില് ജോയിൻ ചെയ്തു ഞാൻ സോറി യൂണിവേഴ്സിറ്റീസിന്റെ ലിസ്റ്റ് ഞാൻ എടുക്കുന്നില്ല അങ്ങനെ അത് പോയി അതെ പിന്നീട് ഒരു സിനിമ സംഭവിച്ചപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ക്രിട്ടിക്കൽ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു എന്റെ ഈഗോനെ ഹേർട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം നന്നായിട്ട് വരാഞ്ഞത് അപ്പൊ നല്ലൊരു സിനിമ ഒരു സിനിമയിൽ നമ്മൾ വന്നിട്ടുണ്ടല്ലോ അത് എത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമ ആയാലും അല്ലെങ്കിലും നമ്മുടെ പേര് ഈ പറഞ്ഞ പോലെ ഒന്നും ഇല്ലെങ്കിൽ ഐ എം ടി ബിയിൽ അല്ലെങ്കിൽ വിക്കിപീഡിയയില് കാണാം നമ്മൾ പിന്നെ നമ്മളൊരു ആക്ടറാണ് ഒരു സിനിമ ചെയ്യുന്നത് സക്സസ്ഫുൾ ആയ സക്സസ്ഫുൾ ആയിട്ടുള്ള ആക്ടർ ഫ്ലോപ്പ് ആയിക്കഴിഞ്ഞാൽ ഫ്ലോപ്പ് ആയിട്ടുള്ള ആക്ട് അങ്ങനെയുള്ളൂ അങ്ങനെ ഒരു ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു സൈഡിലേക്ക് നിൽക്കാനായിട്ട് എൻ്റെ ഈഗോ അനുവദിച്ചില്ല അതിന്റെ ഒരു പുഷിലും അതിൻ്റെ ഒരു ഫോസിലുമാണ് ഞാൻ ഒരു സിനിമ നന്നായിട്ട് ചെയ്യണം ഇതിൻ്റെ ഇടയിൽ ഏതോ ഒരു സമയത്ത് ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെ തീരുമാനിച്ചു അങ്ങനെ കുറച്ച് നല്ല ഉണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ കുറച്ചൊന്നും മാറിയില്ലേ thank mm -hmm. you